നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പ്രൊജക്ട് പ്ലാനിംഗ് എന്നുള്ള കൺസെപ്റ്റാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ആർക്കിടെക്ചർ ഡിസൈൻ എന്നുള്ള കൺസെപ്റ്റാണ്. ഇനി കാണാൻ പോകുന്നത് പ്രൊജക്ട് പ്ലാനിംഗ് ആണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഈസ് എ ഹൈലി ലേബർ ഇൻറ്റൻസീവ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ എന്താണ് ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഇൻഡസ്ട്രി. അതായത് ഒരു പ്രോജക്റ്റിൽ തന്നെ എ ലാർജ് സോഫ്റ്റ്വെയർ പ്രോജക്ട് മേ ഇൻവോൾവ് ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ ആൻഡ് മേ സ്പാൻ ഓവർ മെനി ഇയേഴ്സ്. ഒരു പ്രോജക്റ്റിൽ തന്നെ നൂറുകണക്കിന് ആൾക്കാർ വർക്ക് ചെയ്യാം. അത് മാത്രമല്ല ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വർഷങ്ങളെടുക്കാം. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ഓർഗനൈസേഷൻ ഓഫ് റിസോഴ്സ് ഈസ് എസെൻഷ്യൽ ഫോർ എഫിഷ്യൻ്റ് ആൻഡ് എഫക്റ്റീവ് കംപ്ലീഷൻ ഓഫ് എ പ്രോജക്റ്റ്. ഇപ്പോൾ പ്രോജക്റ്റ് നന്നായി കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് നമ്മൾ എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും മാനേജ് ചെയ്യണം. അപ്പോൾ പ്രോജക്ട് മാനേജ്മെൻറ്റ് ഈസ് ആസ് ഇമ്പോർട്ടൻ്റ് ആസ് ദി അവൈലബിലിറ്റി ഓഫ് സ്കിൽ ടെക്നിക്കൽ പേഴ്സണൽ. അപ്പോൾ ഈ മാനേജിങ്ങിനെയാണ് നമ്മൾ പ്രോജക്ട് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ പ്രോഗ്രാമിംഗ് അറിയാവുന്ന അല്ലെങ്കിൽ കോഡിംഗ് അറിയാവുന്ന കുറേ ആൾക്കാരുണ്ടായിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ എന്താണ് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിട്ടും കാര്യമില്ല. നമ്മൾ ഇതിനെ എങ്ങനെ എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ടൈമിൻ്റെ ഉള്ളിൽ നമ്മുടെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് കാര്യം ഇരിക്കുന്നത്. അപ്പം ടെക്നിക്കൽ പേഴ്സണലിൻ്റെ അവൈലബിലിറ്റി പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോജക്ട് മാനേജ്മെൻറ്റും. ഇപ്പം മാനേജിങ് ഡെവലപ്പിങ് ഇത് രണ്ടും പാരലായിട്ട് പോകേണ്ട ഒരു കാര്യങ്ങളാണ്. ജനറലി വി ക്യാൻ ഡിവൈഡ് ദ മാനേജ്മെൻ്റ് ആക്ടിവിറ്റീസ് ഓവർ ദി ലൈഫ് ടൈം ഓഫ് എ പ്രോജക്ട് ഇൻ ടു ടു ഫേസസ്. ഇപ്പം മാനേജിങ്ങിനെ നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, ഒന്ന് പ്രോജക്ട് പ്ലാനിങ്ങും രണ്ടാമത്തെ പ്രോജക്ട് മോണിറ്ററിങ്. അപ്പോൾ അതിൽ പ്രോജക്ട് പ്ലാനിങ്ങിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ എൻഡേൽസ് ഓൾ ആക്ടിവിറ്റീസ് ദാറ്റ് മസ്റ്റ് ബി പെർഫോം ബിഫോർ സ്റ്റാർട്ടിംഗ് ദ ഡെവലപ്മെൻറ്റ് വർക്ക്. ഡെവലപ്മെൻറ്റ് തുടങ്ങുന്നതിന് മുന്നേ ചെയ്യുന്ന കാര്യങ്ങളാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വരുന്ന കാര്യങ്ങളാണ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് ദി വീക്കസ്റ്റ് പ്രോജക്ട് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി. അതായത് പ്ലാനിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റി. പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് പകുതി കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക നമ്മുടെ കയ്യിൽ നിന്നും പ്രോജക്റ്റിൻ്റെ കൺട്രോൾ പോയി. അപ്പം വീക്കസ്റ്റ് ആക്ടിവിറ്റി ആണെന്ന് പറയാൻ കാരണം വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു ആക്ടിവിറ്റിയാണ്. അതൊരു നമ്മളൊരു പുതിയ സോഫ്റ്റ് കമ്പനീസ് ഒക്കെ ആണെങ്കിൽ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ടൈം കൺസ്യൂമിങ് ആക്ടിവിറ്റിയാണ്. മാത്രമല്ല അതിന് എക്സ്ട്രാ ആവശ്യം എന്താണ് സ്റ്റാഫൊക്കെ ആവശ്യമായിട്ട് വരും, മാനേജ്മെൻറ്റ് ടീം ആവശ്യമായിട്ട് വരും. അപ്പോൾ പുതുതായിട്ട് തുടങ്ങുന്നവർ വിചാരിക്കും നമ്മൾ ഈ മാനേജ്മെൻറ്റ് ഇതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ സ്റ്റാഫും എക്സ്ട്രാ ടൈമും സ്പെൻഡ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് രണ്ട് സോഫ്റ്റ്വെയറും കൂടെ ഡെവലപ്പ് ചെയ്തുകൂടെ എന്ന് അങ്ങനെ ആലോചിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ മാനേജ്മെൻറ്റ് സ്കിപ്പ് ചെയ്യും. പക്ഷെ അത് വളരെ വലിയ മണ്ടത്തരമാണ്. പ്ലാനിങ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോജക്ട് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി. പ്ലാനിങ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോജക്ട് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി. പ്ലാനിങ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഡെവലപ്മെൻറ്റിലേക്ക് പോകാൻ പാടുള്ളൂ. ദ ബേസിക് ഗോൾ ഓഫ് എ പ്ലാൻ ഈസ് ടു ലുക്ക് ഇൻ ടു ദ ഫ്യൂച്ചർ. അപ്പോൾ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക, അതാണ് പ്ലാനിങ്ങിൻ്റെ അർത്ഥം. മേജർ ഇഷ്യൂസ് അഡ്രസ്ഡ് ബൈ എ പ്രോജക്ട് പ്ലാനർ കോസ്റ്റ് എസ്റ്റിമേഷൻ, ഷെഡ്യൂൾ ആൻഡ് മൈൽ സ്റ്റോൺസ്, പേഴ്സണൽ പ്ലാൻ, ടീം സ്ട്രക്ചർ, സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസ് പ്ലാൻസ്, കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് പ്ലാൻസ്, പ്രോജക്ട് മോണിറ്ററിംഗ് പ്ലാൻസ്, റിസ്ക് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോന്നും നമ്മൾ വൺ ബൈ വൺ ആയിട്ട് വരുന്ന സ്ലൈഡുകളിൽ കാണും. ഇൻപുട്ട് ടു ദ പ്ലാനിംഗ് ആക്ടിവിറ്റി ഈസ് റിക്വയർമെൻറ്റ്സ് സ്പെസിഫിക്കേഷൻ. ഇപ്പോൾ പ്ലാനിങ്ങിൽ നമ്മൾ എടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെൻ്റ് ആണ്, SRS. There are generally two main outputs of the planning activity. The overall project management plan document. രണ്ടാമത്തത് ഡീറ്റെയിൽഡ് പ്ലാൻ. അപ്പോൾ ഓവറോൾ പ്രോജക്ട് മാനേജ്മെൻറ്റ് പ്ലാൻ ഡോക്യുമെന്റ് പറയുന്നത് ഇറ്റ് എസ്റ്റാബ്ലിഷസ് ദി പ്രോജക്ട് ഗോൾസ് ഓൺ ദി കോസ്റ്റ്, ഷെഡ്യൂൾ ആൻഡ് ക്വാളിറ്റി ഫ്രണ്ട്സ്. ഇറ്റ് ഓൾസോ ഡിഫൈൻസ് ദ പ്ലാൻ ഫോർ മാനേജിംഗ് റിസ്ക്, മോണിറ്ററിംഗ് ദി പ്രോജക്ട് എക്സെട്ര. ഡീറ്റെയിൽഡ് പ്ലാൻ ആകുമ്പോൾ ഇറ്റ്സ് ആൻ ഇംപ്ലിമെൻറ്റബിൾ വേർഷൻ ഓഫ് ദി ഓവറോൾ പ്രോജക്ട് പ്ലാൻ. ഇതെന്ന് പറയുന്നത് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ഗോളും പ്ലാനും സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതെങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതാണ് ഡീറ്റെയിൽഡ് പ്ലാൻ. ഇതിൽ വരുന്നത് സ്പെസിഫൈയിങ് ദ ടാസ്ക് ദാറ്റ് നീഡ് ടു ബി പെർഫോം ടു മീറ്റ് ദ ഗോൾസ്, ദ റിസോഴ്സസ് ഹു വിൽ പെർഫോം ദം ആൻഡ് ദർ ഷെഡ്യൂൾ. ഇതെല്ലാമാണ് ഡീറ്റെയിൽഡ് പ്ലാൻ വരുന്നത്. ഇപ്പോൾ എന്തിനാണ് പ്ലാനിങ് അല്ലെങ്കിൽ പ്ലാനിങ് തുടങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഹൗ ടു എസ്റ്റിമേറ്റ് എഫേർട്ട് ആൻഡ് ഷെഡ്യൂൾ ഫോർ ദ പ്രോജക്റ്റ്, ടു എസ്റ്റാബ്ലിഷ് പ്രോജക്ട് ഗോൾസ് ആൻഡ് മൈൽ സ്റ്റോൺസ് ആൻഡ് ഡിറ്റർമൈൻ ദ ടീം സൈസ് നീഡഡ് ഫോർ എക്സിക്യൂട്ടിംഗ് ദ പ്രോജക്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ നമ്മുടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി വരുന്ന എഫേർട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ഷെഡ്യൂൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, രണ്ടാമത്തത് ക്വാളിറ്റി ഗോൾസ് എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, ഈ ക്വാളിറ്റി ഗോൾസ് നമ്മുടെ പ്രോജക്റ്റ് മീറ്റ് ചെയ്യുന്നുണ്ടോ എങ്ങനെയാണ് എൻഷുർ ചെയ്യുന്നത്, പിന്നെ റിസ്ക് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ഈ പ്രോജക്റ്റിനെ മോണിറ്റർ ചെയ്യുന്നത്, ഹൗ ടു ഡെവലപ്പ് എ ഡീറ്റെയിൽഡ് ടാസ്ക് ഷെഡ്യൂൾ ഫ്രം ദി ഓവറോൾ എസ്റ്റിമേറ്റ്സ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ
ഇതിനെ എങ്ങനെ നമുക്ക് സ്കെഡ്യൂൾ ചെയ്യാം, അതായത് ഈ പ്ലാനിന് നമുക്ക് ഇംപ്ലിമെൻറ്റബിൾ ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് എങ്ങനെ മാറ്റാം, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പ്ലാനിങ്ങിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ടോപ്പിക്കാണ് എസ്റ്റിമേഷൻ. എസ്റ്റിമേഷൻ ഈസ് റിക്വയർഡ് ടു ആൻസർ ക്വസ്റ്റ്യൻസ് ലൈക്ക് ഹൗ മച്ച് ഇറ്റ് വിൽ കോസ്റ്റ് ടു ഡെവലപ്പ് ദ സോഫ്റ്റ്വെയർ ടു സാറ്റിസ്ഫൈ ദ ഗിവൺ റിക്വയർമെൻറ്റ്സ്, ആർ ദയർ കോസ്റ്റ് ഓവർറൺസ്. അതായത് നമുക്ക് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് പ്ലാനിങ്ങിന് മുൻപേ നമ്മൾ എടുത്തു വെക്കുന്നത് നമ്മുടെ കയ്യിൽ എടുത്തു വെക്കുന്നത് റിക്വയർമെൻറ്റ് ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ ഈ റിക്വയർമെൻറ്റ് ഡോക്യുമെൻറ്റിലെ ഓരോ റിക്വയർമെൻറ്റും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി വരുന്ന കോസ്റ്റ് എന്താണ്. അപ്പം നമ്മൾ ഇത് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ പ്രോജക്റ്റ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന കോസ്റ്റിന് മുകളിൽ പോകുന്നുണ്ടോ. രണ്ടാമത് ഹൗ മച്ച് ടൈം ഡെവലപ്മെൻറ്റ് വിൽ ടേക്ക്, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര ടൈം ആവശ്യമാണ്, നമ്മുടെ പ്രോജക്റ്റ് ലേറ്റായി പോകുന്നുണ്ടോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എസ്റ്റിമേഷൻ എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകുന്നത്. എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ റഫായിട്ടൊരു ഇത് കണ്ടുപിടിക്കുക, വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എ മോർ പ്രാക്ടിക്കൽ യൂസ് ഓഫ് എസ്റ്റിമേറ്റ്സ് ഈസ് ഇൻ ബിഡിംഗ് ഫോർ സോഫ്റ്റ്വെയർ പ്രോജക്ട്സ് വെയർ കോസ്റ്റ് ആൻഡ് സ്കെഡ്യൂൾ എസ്റ്റിമേറ്റ്സ് മസ്റ്റ് ബി ഗിവൺ ടു എ പൊട്ടൻഷ്യൽ ക്ലയന്റ് ഫോർ ദ ഡെവലപ്മെന്റ് കോൺട്രാക്ട്. ഇപ്പം എസ്റ്റിമേഷൻ ഒരു ഉദ്ദേശം ഇതാണ്, നമ്മുടെ പ്രോജക്റ്റ് ലേറ്റ് ആവുന്നുണ്ടോ നോക്കുക, പ്രോജക്റ്റിനെ നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള കോസ്റ്റിൽ നിർത്താൻ പറ്റുന്നുണ്ടോ നോക്കുക, അതായത് എപ്പോഴെങ്കിലും നമ്മുടെ ബഡ്ജറ്റിന് കവിഞ്ഞു പോകുന്നുണ്ടോ, നമ്മൾ ചെയ്ത് നമ്മൾ പ്രതീക്ഷിക്കാതെ ബഡ്ജറ്റിന് പുറത്തേക്ക് പോകുന്നുണ്ടോ, ഇത് നിൽക്കുന്നതാണ് ഒന്നാമത്. രണ്ടാമത്തത് ഈ എസ്റ്റിമേറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലയൻറ്റുമായിട്ട് ഇരുന്ന് പറയാം, അതായത് ഞങ്ങൾ ഇത്രയും സമയമാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും എമൗണ്ട് ആണ് ഞങ്ങൾ ഇതിന് വേണ്ടി എന്താണ് കണക്ക് കൂട്ടിയിരിക്കുന്നത്, അപ്പം നിങ്ങളിത് ഓക്കെ ആണോ. അപ്പോൾ ഇവർ രണ്ടുപേരും നമ്മൾ ഇത് എന്താണ് ഇവർ രണ്ടുപേരും നമ്മളിത് ബാർഗൈൻ ചെയ്ത് എന്ത് ഒരു എഗ്രിമെൻറ്റിൽ എത്തിക്കാൻ വേണ്ടി നമുക്ക് എസ്റ്റിമേറ്റ്സ് സഹായിക്കാൻ പറ്റും. ഇനി എഫോർട്ട് ആൻഡ് സ്കെഡ്യൂൾ എസ്റ്റിമേറ്റ്സ് ആർ ഓൾസോ റിക്വയർഡ് ഫോർ ഡിറ്റർമൈനിങ് ദ സ്റ്റാഫിംഗ് ലെവൽ ഫോർ എ പ്രോജക്ട് ഡ്യൂറിംഗ് ഡിഫറെൻറ്റ് ഫേസസ്. അപ്പോൾ എത്ര ആൾക്കാർ വേണം ഓരോ ഫേസും അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റിയും ചെയ്യാൻ വേണ്ടി എത്രത്തോളം ആൾക്കാർ ആവശ്യമാണ്, ഹ്യൂമൻ റിസോഴ്സസ് എന്തോരം വേണം, അത് ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ കോസ്റ്റ് ഇൻ എ പ്രോജക്റ്റ് ഇസ് ഡ്യൂ ടു ദ റിക്വയർമെന്റ്സ് ഫോർ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ്. ഈ കോസ്റ്റിൻ്റെ സോഴ്സ് എന്ന് പറയുന്ന ഇതാണ് സോഫ്റ്റ്വെയർ, അതായത് നമുക്കൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ നിർബന്ധമായും സോഫ്റ്റ്വെയർ വേണം, ആ സോഫ്റ്റ്വെയർ റണ്ണിന് വേണ്ടി ഹാർഡ്വെയർ വേണം, ഇനി ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഹ്യൂമൻ റിസോഴ്സസ് വേണം. അപ്പോൾ ഈ മൂന്ന് ഫാക്ടേഴ്സാണ് നമ്മുടെ കോസ്റ്റിനെ പ്രധാനമായും ബാധിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ പ്ലാനിങ്ങിൽ ചെയ്യുന്നത്. അടുത്ത പാരാമീറ്റേഴ്സ് ഡിറ്റർമൈനിങ് ദ കോസ്റ്റ് ഓഫ് എ പ്രോജക്റ്റ്. എന്തൊക്കെയാണ് പാരാമീറ്റേഴ്സ് നമ്മൾ, അതായത് ഒരു പ്രോജക്റ്റിൻ്റെ കോസ്റ്റിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് സൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. ഇപ്പോൾ മോർ റിസോഴ്സസ് ആർ റിക്വയർഡ് ഫോർ എ ലാർജർ പ്രോഡക്റ്റ്. പ്രോജക്റ്റ് വലുതാവും തോറും എന്ത് ചെയ്യും, റിസോഴ്സസിൻ്റെ ഇത് കൂടും കോസ്റ്റും കൂടും. ഇനി രണ്ടാമത്തത് പ്രോഗ്രാമർ എബിലിറ്റി ആൻഡ് എക്സ്പീരിയൻസ്. പ്രോഗ്രാമറുടെ എബിലിറ്റിയും എക്സ്പീരിയൻസും. പ്രോഗ്രാമർ എബിലിറ്റി ക്യാൻ ഹാവ് പ്രൊഡക്ടിവിറ്റി വേരിയേഷൻസ് ഓൺ ഓഫ് അപ് ടു എ ഫാക്ടർ ഓഫ് ടെൻ. അതായത് എബിലിറ്റി കുറഞ്ഞ ആൾക്ക്, അതായത് എബിലിറ്റി കുറഞ്ഞ ആൾക്കാരെ കൊണ്ട് നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 ഇരട്ടി കോസ്റ്റ് വരെ വരാൻ സാധ്യതയുണ്ട്. ഇനി കോംപ്ലക്സിറ്റി ഓഫ് ദ പ്രോജക്റ്റ്. ഇപ്പോൾ കോംപ്ലക്സ് പ്രോജക്ട്സ് ദാറ്റ് ആർ ദ സെയിം സൈസ് എ സിമ്പിൾ പ്രോജക്ട് റിക്വയർ മോർ എഫക്ട്. കോംപ്ലക്സ് പ്രോജക്റ്റ് ആകുമ്പോൾ മോർ എഫേർട്ട് വരും, സെയിം സൈസ് ആയിരിക്കും പക്ഷേ കോംപ്ലക്സിറ്റി കൂടുമ്പോൾ എന്താണ് എഫേർട്ടും കൂടും. അടുത്ത റിലയബിലിറ്റി റിക്വയർമെൻറ്റ്സ്, ദ കോസ്റ്റ് ഇൻക്രീസസ് എക്സ്പോണൻഷ്യലി വിത്ത് റിലയബിലിറ്റി. അപ്പോൾ കൂടുതൽ റിലയബിലിറ്റി വേണം, അതായത് കൂടുതൽ സേഫ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് എഫേർട്ട് കൂടും. ഇപ്പോൾ സൈസ് പ്രോഗ്രാമറിൻ്റെ എബിലിറ്റി, അതായത് ക്വാളിറ്റി ഓഫ് ദി പീപ്പിൾ വർക്കിംഗ് ഇൻ ദി പ്രോജക്റ്റ്. പിന്നെ കോംപ്ലക്സിറ്റി, റിലയബിലിറ്റി റിക്വയർമെൻറ്റ്സ്, ഇതൊക്കെയാണ് കോസ്റ്റിനെ അഫക്റ്റ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ്. ഈ കോസ്റ്റ് മോഡൽ ഈസ് യൂസ് ടു ഡിസ്കവർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കോസ്റ്റ് ആൻഡ് എ സെറ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് വി ക്യാൻ മെഷർ ഓർ എസ്റ്റിമേറ്റ്. അപ്പോൾ നമ്മളൊരു കോസ്റ്റ് മോഡൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മളീ പറഞ്ഞിരിക്കുന്ന പാരാമീറ്ററുകളും അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പ്രോജക്റ്റിൻ്റെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ്, ഈ പറഞ്ഞിരിക്കുന്ന സൈസ്, കോംപ്ലക്സിറ്റി, റിലയബിലിറ്റി പോലുള്ള പാരാമീറ്റേഴ്സും കോസ്റ്റ് നമ്മൾ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് നമ്മൾ കോസ്റ്റ് മോഡൽസ് യൂസ് ചെയ്യുന്നത്. കാരണം പറഞ്ഞാൽ ഒരു പ്രോജക്റ്റിൻ്റെ സൈസ് തന്നു കഴിഞ്ഞാൽ ആ സൈസിൽ നിന്നും എങ്ങനെ നമുക്കിതിൻ്റെ എഫേർട്ട് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ എത്ര ടൈം എടുക്കുമെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ അതിനൊക്കെയാണ് നമ്മൾ കോസ്റ്റ് മോഡൽസ് യൂസ് ചെയ്യുന്നത്. A common approach to estimating effort is to make it a function of single variable, the project size. അപ്പോൾ പ്രോജക്ട് സൈസ് ആണ് നമ്മളിവിടെ സ്ട്രെസ് കൊടുക്കുന്നത്, ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നില്ല. പ്രോജക്ട് സൈസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഫേർട്ട് കണ്ടുപിടിക്കാം. അപ്പം ഈ സിമ്പിൾ ഇക്വേഷൻസ് ആണ് എഫേർട്ട് ഈക്വൽ ടു എ ഇൻറ്റു സൈസ് റേസ് ടു ബി, അല്ലെങ്കിൽ എഫേർട്ട് ഈക്വൽ ടു എ ഇൻറ്റു സൈസ് പ്ലസ് ബി. അപ്പോൾ ഇതിലേതെങ്കിലും ഇക്വേഷൻസ്, അപ്പോൾ ഈ ഇക്വേഷൻസ് എവിടെ നിന്ന് വന്നതെന്ന് വെച്ചാൽ മുൻപ് ഒരുപാട്
പ്രൊജക്ട്സ് ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്തിട്ട് ആൾക്കാർ അതിനെ അനലൈസ് ചെയ്തിട്ട് ആ സൈസും എഫേർട്ടും തമ്മിൽ ഗ്രാഫൊക്കെ പ്ലോട്ട് ചെയ്ത് അതിൽ അനാലിസിസ് നടത്തി കഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയ ഇക്വേഷൻസ് ആണ് ഇതെല്ലാം. ഇതിൽ എ യും ബി എന്ന് പറയുന്നത് ആർ കോൺസ്റ്റൻസ് ഐഡന്റിഫൈഡ് ബൈ അനലൈസിങ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ അബൌട്ട് സിമിലർ പ്രൊജക്ട്സ് ആൻഡ് സൈസ് ഈസ് മെഷേർഡ് ഇൻ ഇറ്റ് സിംപ്ലസ്റ്റ് ഫോം ആസ് 1000 ഡെലിവേർഡ് ലൈൻസ് ഓർ 1000 കിലോ ലൈൻസ് ഓഫ് കോഡ്. കെ എൽ ഒ സി എന്നോ അല്ലെങ്കിൽ എന്താണ് കിലോ ഡെലിവറി ലൈൻസ് കെ ഡി എൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ സൈസ് പറയുന്നത്. അതായത് ഒരു സോഫ്റ്റ്വെയറിന്റെ സൈസ് നമ്മൾ ഇപ്പൊ കണ്ടുപിടിക്കാൻ പോകുന്നത്, ഇപ്പൊ നമ്മൾ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം, പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്ന ഈ സോഫ്റ്റ്വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തോരം എഫേർട്ട് ആവശ്യമായിട്ട് വരുന്നു എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ എഫേർട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോജക്റ്റിന്റെ സൈസ് അറിയണം. സൈസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് ലൈൻസ് ഇൻ ദി പ്രോജക്റ്റ് ആണ്. അതായത് സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് ആണ്, ഇപ്പോൾ പ്രോഗ്രാമിംഗ് ആണ്, പ്രോഗ്രാമിംഗിൽ കുറേ ലൈൻ ഓഫ് കോഡ് വരും, ഈ ലൈൻ ഓഫ് കോഡിന്റെ കൗണ്ട് ആണ് നമ്മൾ നമ്മുടെ പ്രോഗ്രാം പ്രൊജക്റ്റിന്റെ സൈസ് ആയിട്ട് എടുക്കുന്നത്. നമ്മൾ കൗണ്ടിനെ ഒരു വലിയ പ്രൊജക്റ്റ് ആയി ആകുമ്പോൾ ആയിരക്കണക്കിന് 10,000 ലൈൻസ് വരും. അപ്പോൾ നമ്മൾ 1000 ലൈൻസിന് ഒരു യൂണിറ്റ് ആയിട്ടാണ് എടുക്കുന്നത്, അതിന് നമ്മൾ കെ എൽ ഒ സി എന്ന് പറയുന്നത് കിലോ ലൈൻസ് ഓഫ് കോഡ്. ഇനി നമ്മൾ കാണാൻ പോകുന്നൊരു സ്പെസിഫിക് മോഡലാണ് കൺസ്ട്രക്റ്റീവ് കോസ്റ്റ് മോഡൽ. ദ കൺസ്ട്രക്റ്റീവ് കോസ്റ്റ് മോഡൽ ഡെവലപ്ഡ് ബൈ ബോം എസ്റ്റിമേറ്റ്സ് ദ ടോട്ടൽ എഫേർട്ട് ഇൻ ടൈംസ് ഓഫ് പേഴ്സൺ മന്ത്സ്. നമ്മൾ എഫേർട്ട് കാൽക്കുലേറ്റ് ചെയ്ത് എഫേർട്ട് നമ്മൾ പറയുന്നത് പേഴ്സൺ മന്ത് എന്ന് പറയുന്ന യൂണിറ്റിലാണ്. പേഴ്സൺ മന്ത് എന്ന് പറയുമ്പോൾ 5 പേഴ്സൺ മന്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 5 ആൾക്കാർ 1 മാസം വർക്ക് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം.